പ്രവീൺ മാഷ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നേരത്തെ ഒരു ശിവക്ഷേത്രത്തിൽ പോയി അവിടെ നേരെ ഏകാംബേശ്വര ക്ഷേത്രത്തിലേക്കാണ് വന്നിട്ടുള്ളത്. ഇത് ശിവക്ഷേത്രമാണ്. ഇതും പല്ലവ ഡൈനാസ്റ്റിയുടെ ആ പ്രതാപകാലത്ത് നിർമ്മിച്ച അത് ഗംഭീരമായ ക്ഷേത്രമാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതിനുള്ളിൽ ഗംഭീരമായ വർക്കുകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. തീർച്ചയായിട്ടും അതിലെ അതിൻ്റെ ഒരു പ്രത്യേകത തൂണുകളാണെന്നാണ് പറയുന്നത്. ഒരുപാട് വർക്കുകളുള്ള തൂണുകളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് വലിയ പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ വലിയ തോതിൽ ഭക്തന്മാരായ ആളുകൾ എത്തിച്ചേരുന്ന സ്ഥലവും കൂടിയാണ്. നല്ല ക്രൗഡുള്ള സ്ഥലമാണ്. ഫോട്ടോഗ്രാഫി എവിടെയാണെന്ന് അറിയില്ല. ഏതായാലും പോയി നോക്കട്ടെ. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഏകാംബരേശ്വര ക്ഷേത്രത്തെക്കുറിച്ച് അറിയാനും പറയാനും ഒത്തിരി കാര്യങ്ങളുണ്ട്. ഐതിഹ്യങ്ങൾ, കഥകൾ, അതൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് ഏകാംബരേശ്വര ക്ഷേത്രം. പഞ്ചഭൂതക്ഷേത്രങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ? ഭൂമി, ആകാശം, ജലം, അഗ്നി, വായു, ഇതാണ് പഞ്ചഭൂതങ്ങൾ. ഹൈന്ദവ വിശ്വാസപ്രകാരം പഞ്ചഭൂതങ്ങൾ ഇവയൊക്കെയാണ്. ശിവനെ പഞ്ചഭൂതാധിഷ്ഠിതമായി ആരാധിക്കുന്ന ക്ഷേത്രങ്ങളെയാണ് പഞ്ചഭൂതക്ഷേത്രങ്ങളെന്ന് പറയുന്നത്. അഞ്ച് ക്ഷേത്രങ്ങളാണ് പഞ്ചഭൂത ക്ഷേത്രങ്ങളായിട്ടുള്ളത്. ഏകാംബരേശ്വരൻ ഭൂമിയെയും, ജംബുകേശ്വരൻ ജലത്തെയും, അരുണാചലേശ്വരൻ അഗ്നിയെയും, കാളഹസ്തി വായുവിനെയും, ചിദംബരം ആകാശത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ ഒരു കണക്ക്. നാലെണ്ണം തമിഴ്നാട്ടിലും ഒരെണ്ണം ആന്ധ്രയിലുമാണ് ഉള്ളത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭൂമിയെ പ്രതിനിധാനം ചെയ്യുന്ന ഏകാംബരേശ്വര ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണ്. ശിവൻ ഇവിടെ ഏകാംബരേശ്വരൻ അല്ലെങ്കിൽ ഏകാംബരനാഥർ എന്ന പേരുകളിലും അറിയപ്പെടുന്നു. 25 ഏക്കറയിലായി വ്യാപിച്ചു കിടക്കുകയാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രം പല്ലവ രാജാക്കന്മാരുടെ പ്രതാപകാലത്താണ് നിർമ്മിക്കപ്പെട്ടത്. ക്ഷേത്രം ഇന്നത്തെ നിലയിൽ പുനർനിർമ്മിച്ചത് ചോളന്മാരുടെയും വിജയനഗര രാജാക്കന്മാരുടെയും കാലത്താണ്. 1509 കൃഷ്ണദേവരായരുടെ കാലത്താണ് ഈ ക്ഷേത്രത്തിൽ കാണുന്ന മനോഹരമായ 1000 തൂണുകൾ നിർമ്മിച്ചിട്ടുള്ളത്. Thank you.
ഒരുപാട് വിശ്വാസങ്ങൾ, ഐതിഹ്യങ്ങൾ എന്നിവ കൊണ്ട് സമ്പന്നമാണ് ഈ ക്ഷേത്രം. പാർവതീദേവി ഇവിടെ ഒരു മാവിൻ ചുവട്ടിൽ തപസ്സനുഷ്ഠിച്ചിട്ടുണ്ട് എന്നാണ് ഐതിഹ്യം. ക്ഷേത്രത്തിനുള്ളിൽ ആ മാവ് ഇപ്പോഴും കാണാനുണ്ട്. ഭാരതത്തിലെ ക്ഷേത്രങ്ങളിൽ വലുപ്പം കൊണ്ടും രൂപഭംഗി കൊണ്ടും ഈ ക്ഷേത്രം മുന്നിൽ തന്നെയാണ്. ആദ്യത്തെ 10 ക്ഷേത്രങ്ങൾ എടുത്താൽ അതിലൊന്ന് ഏകാംബരേശ്വര ക്ഷേത്രം തന്നെയാവും. 59 മീറ്റർ ഉയരം വരുന്ന ഗോപുരം പ്രധാനപ്പെട്ട സവിശേഷതയാണ്. കാഞ്ചീപുരത്തെ ഏറ്റവും വലിയ ക്ഷേത്രവും ഏകാംബരനാഥർ കോവിലാണ്. ഇവിടെ പാർവതീദേവിക്ക് പ്രത്യേകം ഗർഭഗൃഹമില്ല. തൊട്ടടുത്ത് കുടികൊള്ളുന്ന കാമാക്ഷിയമ്മൻ ഏകാംബരേശ്വരൻ്റെ പത്നിയാണെന്നാണ് വിശ്വാസം. തൊട്ടടുത്ത് കാമാക്ഷിയമ്മൻ ഇരിക്കുന്നത് മൂലമാവാം ഇവിടെ പാർവതിയമ്മാൾക്ക് ശ്രീകോവിൽ ഇല്ലാതിരിക്കുന്നത്. ഇവിടുത്തെ ശിവലിംഗം പൃഥ്വിലിംഗം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മണ്ണുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. പഞ്ചഭൂതങ്ങളിൽ ഭൂമിയെ ഇത് പ്രതിനിധീകരിക്കുന്നത് കൊണ്ടാണ് മണ്ണുകൊണ്ട് ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത്. മണ്ണുകൊണ്ടായതിനാൽ അഭിഷേകം, ധാര തുടങ്ങിയ പൂജാവിധികൾ ഇവിടെ പതിവില്ല. മറ്റൊരു പീഠത്തിൽ സങ്കല്പിച്ച് പൂജകളൊക്കെ ചെയ്യുന്നു. പാർവതിയെ ഇലവാർകുഴലി എന്നും വിശേഷിപ്പിക്കുന്നു. ക്ഷേത്രത്തിന് ചുറ്റും ഉപദേവന്മാരും ദേവതമാരും ഉണ്ട്. ഏകാംബരേശ്വരനും നിലത്തിങ്കൽ തുണ്ടൽ പെരുമാളും പ്രധാനപ്പെട്ട പ്രതിഷ്ഠകളാണ്. വിജയനഗര സാമ്രാജ്യകാലത്ത് നിർമ്മിച്ച 1000 കാലുള്ള മണ്ഡപം, അത് കാണേണ്ടത് തന്നെയാണ്. വാഹന മണ്ഡപം, കല്യാണ മണ്ഡപം, നവരാത്രി ഹാൾ എന്നിവയും കാണാൻ കഴിഞ്ഞു. ഇതിൻ്റെ അടിയിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ടെന്നാണ് വിശ്വാസം. 1008 ശിവലിംഗങ്ങൾ ചുറ്റിലും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. വിഷ്ണുവിന് പ്രത്യേകം ശ്രീകോവിൽ. വാമനമൂർത്തിയായിട്ടാണ് ആരാധിക്കപ്പെടുന്നത് വിഷ്ണു അവിടെ. നിലത്തിങ്കൽ തുണ്ടം പെരുമാൾ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. വിഷ്ണുവിൻ്റെ 108 ദിവ്യദേശങ്ങളിൽ ഒന്നാണിത്. ഗണപതിയും മുരുകനും ഉപദേവതമാരായി അവിടെ ഇരിക്കുന്നുണ്ട്. മുൻവശത്ത് ഗംഭീരമായ നന്ദിയുടെ പ്രതിഷ്ഠയും കാണാൻ കഴിഞ്ഞു. 2 തീർത്ഥക്കുളങ്ങൾ ഉണ്ട്, കമ്പനദിയും ശിവഗംഗയും. കാണേണ്ടത് തന്നെയാണ്. ആദിശങ്കരൻ പ്രതിഷ്ഠിച്ച 34 ത്രികോണങ്ങളും ഇവിടത്തെ പ്രതിഷ്ഠയിൽ പെടും. ഈ ശ്രീചക്രത്തിനും അഭിഷേകം പതിവില്ല. ആവണി മാസത്തിലെ മൂലം വൃശ്ചികത്തിലെ കാർത്തിക, അതുപോലെ നവരാത്രി തുടങ്ങിയ കാലത്തൊക്കെ ആഘോഷങ്ങൾ പതിവുണ്ട്. 12 ഉത്സവങ്ങളാണ് ഇവിടെയുള്ളത്. 3000 വർഷം പഴക്കമുള്ള ഒരു മാവ് ഈ ക്ഷേത്രത്തിലുണ്ട്. വൃക്ഷത്തിൻ്റെ 4 ശാഖകൾ 4 വേദങ്ങളെ പ്രതിനിധീകരിക്കുന്നു. 4 തരം മാമ്പഴം ഈ മാവിനുണ്ടാവുമെന്ന് പറയുന്നു. ആദ്യകാലത്തുണ്ടായ മാവ് അതിപ്പോഴില്ല. പണ്ടുണ്ടായ മാവിൻ്റെ തടി പ്രത്യേകം സംരക്ഷിച്ചു വച്ചിട്ടുണ്ട്. പാർവതീദേവി ഇവിടെ ഇരുന്നാണ് മഹാദേവനെ തപസ്സനുഷ്ഠിച്ചത് എന്നത് ഒരു വിശ്വാസമാണ്. ക്ഷേത്രമൂലസ്ഥാനവും ഇവിടെ തന്നെയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറഞ്ഞു തരാം. ഒരിക്കൽ പാർവതീദേവി വേഗാവതി നദിക്കരയിൽ തപസ്സനുഷ്ഠിക്കുകയായിരുന്നു. പാർവതിയുടെ ഭക്തിയെ പരീക്ഷിക്കാൻ മഹാദേവൻ അഗ്നിദേവനെ പാർവതിയുടെ സമീപത്തേക്ക് അയച്ചു. പാർവതീദേവി ആ സന്ദർഭത്തിൽ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ചുവെന്നും വിഷ്ണു രക്ഷകനായി എത്തുകയും ചെയ്തു. ശിവൻ ശേഷം ഗംഗാദേവിയെ തപസ് തടസ്സപ്പെടുത്തുന്നതിനു വേണ്ടി അയച്ചു.
തൻ്റെ സഹോദരിയാണ് പാർവതി എന്ന് ഗംഗാദേവി മനസ്സിലാക്കി. തടസ്സമൊന്നും സൃഷ്ടിക്കാതെ ഗംഗാദേവി പിന്മാറി. പാർവതിയുടെ ഭക്തിയുടെ ശക്തി മനസ്സിലാക്കിയ മഹാദേവൻ ദേവിക്ക് മുന്നിൽ പ്രത്യക്ഷനായി. മാവിൻ വൃക്ഷത്തിൽ നിന്ന് ജനിച്ച ദേവനാണ് ഏകാംബരേശ്വരൻ എന്നത് മറ്റൊരു വിശ്വാസം. പാർവതിയാൽ ആലിംഗനം ചെയ്യപ്പെട്ട ശിവനാണ് ഇവിടെ ഉള്ളത്. ഇത്തരത്തിലുള്ള ധാരാളം വിസ്മയങ്ങൾ ഈ ക്ഷേത്രത്തെ വളരെ സവിശേഷതയുള്ളതാക്കി മാറ്റുന്നു. ഏകാംബേശ്വര ക്ഷേത്ര കാഴ്ചകൾ നിങ്ങൾ കണ്ടല്ലോ. ആ ശിവഭക്തിയിൽ ആറാടി നിൽക്കുന്ന ആ ഭക്തജനങ്ങൾ, അതിമനോഹരമായ പല്ലവ ആർക്കിടെക്ചർ, ആരെയും വിസ്മയിപ്പിച്ചു നോക്കുന്ന ആ ഒരു കാഴ്ച, ആ കരിങ്കൽ ശില്പങ്ങൾ, ആ തൂണുകൾ, അതിലെ ആ ഒരു ശില്പിയുടെ കരവിരുത് കാണുന്ന ആ ഓരോ രൂപങ്ങൾ, ഇതൊക്കെ തന്നെ നമ്മളെ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ്. പ്രവീൺ മാഷ് ബ്ലോഗിൻ്റെ വീഡിയോ അടുത്ത കാഴ്ചാസ്ഥലത്തേക്ക് പോവുകയാണ്. കാഞ്ചീപുരത്തെ അടുത്ത കാഴ്ചകളിലേക്ക് ഇങ്ങനെ ക്ഷണിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നെയും കാത്തിട്ട് ഇവിടെ ജിഷ പുറത്ത് നേരത്തെ പുറത്ത് വന്നിട്ട് ഇരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു ക്ഷേത്രം? സൂപ്പർ അല്ലേ? പൊളിയല്ലേ? ഒന്നും പറയാൻ അല്ലേ? അതിമനോഹരമായ കാഴ്ചയാണ്. നമ്മളിപ്പം രണ്ടു ദിവസമായിട്ട് ഇവിടെ തമിഴ്നാട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഇത്രയും ഗംഭീരമായിട്ടുള്ള വർക്കുകളൊന്നും തന്നെ കേരളത്തിലില്ല കേട്ടോ. നമ്മൾ അജന്തയിലും എല്ലോറയിലും ഗജരാഹോയിലും ഒക്കെ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അവിടെയൊന്നും പൂജയോ പ്രതിഷ്ഠകളോ ഡയറ്റി ആ സംഗതികളൊന്നും ഇല്ല. ഇതൊക്കെ തന്നെ ഇപ്പോഴും കൃത്യമായിട്ട് അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളും പൂജകളും പൂജാവിധികളും ഒക്കെ നടത്തുന്ന, ജീവിക്കുന്ന, ചലിക്കുന്ന ക്ഷേത്രങ്ങളാണ്. അപ്പോൾ അത് നമുക്ക് കുറച്ചും കൂടെ ഹൃദയത്തോടെ നമ്മുടെ അടുപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ സംസാരിച്ച് പോരടിപ്പിക്കുന്നില്ല. അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.